എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. വേനൽ ചൂടിൽ പൊരിഞ്ഞിരിക്കുന്ന നമുക്ക് മഴ വളരെ വലിയൊരു ആശ്വാസമാണ് തരുന്നത്. പക്ഷേ മഴയോടൊപ്പം തന്നെ പല രോഗങ്ങളും നമ്മളെ ആക്രമിക്കാറുണ്ട്. ഇന്ന് ആയുർവേദ രീതിയിൽ ഇതിൻ്റെ ചികിത്സയും പ്രതിരോധത്തിനെ കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്ത് എലിക്സർ ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടർ രശ്മി വിജയകുമാറാണ്. സ്വാഗതം രശ്മി. മഴയോടൊപ്പം തന്നെ വളരെ കുളിർമയൊക്കെ തരുന്നതാണെങ്കിലും അതിനോട് ഒരുപാട് രോഗങ്ങളും വരാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിലുള്ള പനി. അപ്പോൾ ഈ ആയുർവേദ രീതിയിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ പ്രതിരോധം, പനിക്ക് പ്രതിരോധം നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൂട് കഴിഞ്ഞതിന് ശേഷം മഴക്കാലം വരുന്ന സമയത്ത് നമുക്ക് അന്തരീക്ഷത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൽ നമ്മുടെ ശരിക്കും ഒരു ഡൈജസ്റ്റീവ് പവർ, ദഹന വ്യവസ്ഥ ഒക്കെ താറുമാറില്ല, ഡൈജസ്റ്റീവ് പവർ ഒരുപാട് കുറയും, ഒരുപാട് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഹാരം വഴിയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കും കാലാവസ്ഥ മാറ്റത്തോടനുസരിച്ച് തന്നെ. മാത്രമല്ല അന്തരീക്ഷത്തിൽ രോഗാണുക്കളുടെ എണ്ണവും കൂടും. കാരണം ഈ കാലാവസ്ഥ ഉള്ള പെട്ടെന്നുള്ള മാറ്റം കാരണം, പിന്നെ ശീതോഷ്മാവിന്റെ മാറ്റങ്ങൾ കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെട്ടെന്ന് ഹ്യൂമിഡിറ്റി വർദ്ധിക്കുന്നു. അതെ അതെ, ഹ്യൂമിഡിറ്റി വർദ്ധിക്കുന്നു. പൊതുവിലുള്ളൊരു അമ്ല സ്വഭാവമാണ് നമുക്ക് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് ധാരാളം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ പനി, ജലദോഷം, ചുമ തുടങ്ങി പലതരം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പനി വന്നു കഴിഞ്ഞാൽ അതിന് മരുന്നുകളുണ്ട്. അമൃതാരിഷ്ടം, അമൃതോത്തരം കഷായം, ഇങ്ങനെ തുടങ്ങിയ മരുന്നുകൾ നമുക്ക് കൊടുത്ത് പനി വന്നു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത് വരുന്നതിന് മുമ്പ് തന്നെ അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിലെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യം. അതെ, ആയുർവേദത്തിലൊരു ശരിക്കും ചികിത്സയെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത്, പ്രിവെൻഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. അപ്പോൾ ആ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷ ഋതു അല്ലെങ്കിൽ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള പ്രതിരോധത്തിനുള്ള ഇത് സജ്ജമാക്കേണ്ടതുണ്ട്. അതായത് പലതരത്തിലുള്ള ആഹാര രീതികൾ കൊണ്ടും അല്ലെങ്കിൽ ചികിത്സാ രീതികൾ കൊണ്ടും നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ കൂട്ടുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ ദോഷങ്ങളാണല്ലോ പറയുന്നത്, വാദം, പിത്തം, കഫം എന്ന് മൂന്ന് ദോഷങ്ങളാണ് പറയുന്നത്. അപ്പൊ ആയുർവേദ രീതിയ പറയുകയാണെങ്കിൽ എല്ലാ രോഗങ്ങളും ഈ ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഇംബാലൻസ് കൊണ്ടാണ്. ഇപ്പൊ എന്ത് നമുക്ക് പുറത്തുനിന്നൊരു പ്രശ്നം വന്നാലും, അതായത് രോഗാണുക്കളുടെ ആക്രമണം ഉണ്ടായാൽ പോലും, ഈ വാദപിത്ത കഫങ്ങൾ നമ്മുടെ ശരീരത്തിൽ സമാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ആ രോഗം ഉണ്ടാവുന്നില്ല. ഇമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് അതിനെ ബന്ധപ്പെടുത്താം. അതെ, അപ്പോ ഈ സമാവസ്ഥയിൽ അല്ലാതിരിക്കുന്ന ദോഷങ്ങളുള്ള ഒരു വ്യക്തിക്ക് ഈ രോഗാണുക്കളുടെ ആക്രമണം കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് ഈ ദോഷങ്ങളെ സമാവസ്ഥയിൽ നിർത്തുക. അങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും. അതെ, അപ്പോൾ അതിന് വിവിധ തരം സീസണൽ റെജീംസ് അല്ലെങ്കിൽ ഋതുചര്യ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ചൂടുകാലത്ത് തന്നെ, ചൂടുകാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തണുപ്പ് കാലത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി, തണുപ്പ് കാലത്ത് കൂടുതൽ നിൽക്കുന്നത് വാദദോഷമാണ് കൂടുതൽ കോപിച്ച് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വാദത്തിന്, ആ ചൂടുകാലത്ത് തന്നെ നമുക്ക് ആ കോപിക്കാൻ തയ്യാറെടുത്ത് വെക്കുന്ന വാദത്തിന് കുറയ്ക്കാനുള്ള, ഇപ്പം പറഞ്ഞില്ലേ വാദം, പിത്തം, ഇത് മൂന്നുമാണ് വരുന്നത്. പക്ഷെ ഓരോരുത്തരും ഓരോ പ്രകൃതക്കാരും ആയിരിക്കുമല്ലോ. ചിലവര് വാദത്തിന്റെ ആൾക്കാരായിരിക്കും, ചിലർ പിത്തം. ഇപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രതിരോധം ചെയ്യുമ്പോൾ വാദത്തിന് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഇതില്ലാത്തവർ പോലും, അതായത് പിത്തം അല്ലെങ്കിൽ കഫം ആണ് മുമ്പോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, അവരും ചെയ്യണോ ഈ പ്രതിരോധം? തീർച്ചയായും. കാരണം ഇപ്പോൾ ഒരാൾ വാദപ്രകൃതിയാണ് എന്ന് പറയുന്നത് കൊണ്ട് അയാൾക്ക് പിത്ത കഫങ്ങൾ അയാളുടെ ശരീരത്തിൽ ഇല്ല എന്നർത്ഥമില്ല. അതും ഉണ്ട്. ഈ മൂന്ന് ദോഷങ്ങളും ചേർന്നാൽ മാത്രമേ മനുഷ്യ ശരീരം ഉണ്ടാവുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും മറ്റു ദോഷങ്ങളെയും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അപ്പൊ അത് ഈ മൂന്നിനും കൂടിയുള്ള ഒരു ചികിത്സാ പാറ്റേൺ ആണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു സമാവസ്ഥയിൽ ദോഷങ്ങൾ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ട് വരുന്ന അസുഖങ്ങൾ നമുക്ക് വരില്ല. അതെ, പനിയൊക്കെ ആ രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും. അത് ശരി. നമുക്ക് കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? ഗുഡ് മോർണിംഗ് മാഡം. എന്റെ ഹസ്ബൻഡിനെ ഭയങ്കര തുമ്മല, അത് എന്താണെന്ന് അറിയത്തില്ല. ഒരു മാസമായിട്ട് പല ഗുളി ഇട്ടിരിക്കുന്നു, ഇങ്ങോട്ട് മാറുന്നില്ല. ഭയങ്കര തുമ്മല്. ഇതിപ്പോ ഒരു മാസമായിട്ടുള്ള തുമ്മല് തുടങ്ങിയിട്ട്?
അത് പിന്നെ പുള്ളി വെളിയിലായിരുന്നു ജോലി. അപ്പൊ ജോലിക്ക് മിക രണ്ടാഴ്ചയെ വന്നതായിരുന്നു. അപ്പൊ ഇതോട്ട് വന്നിറങ്ങിയ ഉടനെ തൊട്ട് തുമ്മല് തുടങ്ങി, ഭയങ്കര തുമ്മല്. ഇതിപ്പോ കുറെ ഗുളികയൊക്കെ മാറി മാറി കഴിച്ചിട്ടൊന്നും അങ്ങോട്ട് കുറയുന്നില്ല. വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം തുമ്മല്. ഇത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈ ഒരു അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. ഇങ്ങനെ കുറെ മരുന്നുകൾ കഴിച്ചു, അവിടെ ചെന്നിട്ട് ഉടനെ ഒന്നും ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് മാറുന്നു. ഇപ്പൊ ഇവിടോട്ട് ഇപ്പൊ ലീവിന് വന്ന ഉടനെ ഇത് തന്നെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എന്നാലും നമുക്ക് ചിലതരം മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് ഈ മഞ്ഞൾ. ഈ അലർജിക്ക് എന്താണ് മാഡം നമ്മള് എന്തെങ്കിലും ഹോം റെമഡീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ഈ ഹരിദ്രാഖണ്ഡം എന്നൊക്കെ പേരുള്ള മരുന്നുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു അലർജി ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യതയെ കുറയ്ക്കുന്നു. അപ്പൊ ഇതൊക്കെ കുറച്ച് ദീർഘകാലമായിട്ട് കഴിക്കേണ്ടി വരും. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ മഞ്ഞൾ അടങ്ങിയ വേറെ മരുന്നുകളും. നമുക്ക് ഏതായാലും അത് അതിന്റെ ബാക്കി പറയാം. അതായത് ഇപ്പം പറഞ്ഞത് ഇവിടെ വരുമ്പോഴാണ് ആ കണ്ടീഷൻ വരുന്നത്. ഒന്നാമത് അലർജി എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് ആണല്ലോ. എന്താണ് അലർജി എന്നുള്ള അറിയില്ല. അപ്പൊ ഇതിനെങ്ങനെയാണ്, എന്താണ് അലർജി എന്നുള്ളത് കണ്ടുപിടിക്കണം ആദ്യം? അത് നമ്മളിപ്പോ ഒരു അലോപ്പതി ഇതിൽ നോക്കുമ്പോൾ അങ്ങനെ അലർജി എന്തിൽ നിന്നാണ് അലർജി എന്ന് കണ്ടുപിടിക്കാം. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ആയുർവേദത്തിലെ ചികിത്സ ചെയ്യുമ്പോൾ പൊതുവിൽ ഒരു അലർജിക് ടെൻഡൻസി ഉള്ള ബോഡിക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലതരം മരുന്നുകളുണ്ട്. അതായത് ഒരു ഡോക്ടറെ കണ്ട് അതിനനുസരിച്ച് വേണം മരുന്ന് കഴിക്കാൻ. ഇപ്പോ ഒരു സാമാന്യമായിട്ടുള്ള ഒരു മരുന്നാണ് ഞാനിപ്പോ പറഞ്ഞത്, ഹരിദ്രാഖണ്ഡം എന്ന് പറയുന്നത്. ഹരിദ്രാഖണ്ഡം പക്ഷെ അതുപോലെ വേറെ ഇപ്പോ ജലദോഷം, അതിന്റെ കൂടെ ജലദോഷം അല്ലെങ്കിൽ സൈനസൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വേറെ മരുന്നുകളും ചികിത്സകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട്, ആയുർവേദ ഇതില് ഒരു ബ്രോഡ് ഇതിലല്ല, ഇല്ല, ഓരോരുത്തർക്കും ആണ് ചികിത്സ അല്ലേ? അതെ, ഓരോരുത്തരും ഓരോ പ്രകൃതിയാണല്ലോ. അപ്പൊ അവർക്ക് അതനുസരിച്ചിട്ടുള്ള ചികിത്സകളാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ വാദം ആണല്ലോ മഴക്കാലത്ത് ഇത് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ബാലൻസ് ശരിയാക്കാൻ അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വാദത്തിന്റെ ഇതില് വാദം ഉള്ള ഒരാള്, സപ്പോസ് നമ്മളിപ്പോ എടുക്കുകയാണ് വാദം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്തൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിലാണ് പോകേണ്ടത്? വാദം കൂടുതലായിട്ട് കോപിച്ച് വാദം പറയുമ്പോഴത്തേക്കും വാദം ഒരു വാദരോഗം എന്ന് പറയുന്നത് വേദന മാത്രമല്ല, വേദന വാദത്തിന്റെ ഒരു സവിശേഷതയാണ്. പക്ഷേ വേദന മാത്രമല്ല, നമുക്ക് ഈ നെർവസ് പ്രശ്നങ്ങളും അതിന്റെ പ്രോബ്ലംസ് ഇതെല്ലാം വാദ രോഗങ്ങളിൽ പെടുന്നതാണ്. 80 തരം വാദരോഗങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഈ തരത്തിലുള്ള രോഗങ്ങൾക്ക് നമുക്ക് വാദ ശമനമായ ചികിത്സകൾ ചെയ്യേണ്ടി വരും. പിന്നെ ചില ആൾക്കാർക്ക് വാദം മാത്രമായിരിക്കില്ല പ്രശ്നമായിട്ട് നിൽക്കുന്നത്, ചിലപ്പോൾ അതിന്റെ കൂടെ തന്നെ പിത്തവും ഒക്കെ കോപിച്ചിട്ടുണ്ടാവും. അപ്പൊ അതും നമ്മൾ അതനുസരിച്ച് അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചികിത്സ നിശ്ചയിക്കാൻ. എന്നാലും വാദത്തിന്റെ ഒരു സാമാന്യ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ സ്നേഹനം എന്ന് പറയാം, അതായത് തൈലമോ എണ്ണയോ, തൈലം നെയ്യ് ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്കും പുറത്തേക്കും പ്രയോഗിക്കുക. അത് കഴിഞ്ഞ് സ്വേദനം, അതായത് വിയർപ്പിക്കുക. അങ്ങനെ വിയർപ്പിച്ചതിന് ശേഷം പിന്നെ അടുത്ത ശോധനമാണ്. ശോധനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ദോഷത്തെ, കോപിച്ചിരിക്കുന്ന ദോഷത്തെ കളയാനുള്ള ടോക്സിൻസിനെ, അതെ അതെ, ഡീടോക്സിഫൈ ചെയ്യാനുള്ള ചികിത്സയാണ് ശോധനം എന്ന് പറയുന്നത്. പല രീതിയിൽ നമ്മൾ ശോധനം ചെയ്യും. എന്നാലും വാദരോഗത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു ശോധന പ്രക്രിയയാണ് വസ്തി അല്ലെങ്കിൽ എനിമ എന്ന് പറയുന്നത്. അത് നമ്മള് എണ്ണ വെച്ച് ചെയ്യും. പിന്നെ കഷായം മാത്രമല്ല, അതിന്റെ കൂടെ നമ്മള് വേറെ മരുന്നുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കഷായവസ്ഥ എന്ന് പറയുന്നതില് കഷായം മാത്രമല്ല, അതിന്റെ കൂടെ വേറെ മരുന്നുകളും ഉണ്ടാവും. ശരി, അത് പലതരം ഉണ്ട്, അത് രോഗാവസ്ഥ അനുസരിച്ചാണ് ചെയ്യുന്നത്. അതെ, നമ്മളിപ്പോ പറഞ്ഞ കുട്ടികളുടെ പനിയുടെ കാര്യമൊക്കെ, അപ്പൊ ഇങ്ങനെ അവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പോകുന്ന സമയമാണ്, ഈ മഴയും അവർ എക്സ്പോസ്ഡ് ആണ് മഴയിലേക്ക്. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഈ മഴക്കാലത്ത് ഏറ്റവും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്? കാരണം സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരാൾക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാവർക്കും പകരുന്നത്. അപ്പൊ അങ്ങനെ പകരുന്നത് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള കുട്ടികൾക്കാണ്. ചിലപ്പോൾ ഒരു മാസത്തിൽ തന്നെ 2-3 തവണയൊക്കെ ജലദോഷം വരുന്ന കുട്ടികളാണ്. അപ്പൊ അങ്ങനെ വരുന്നത് വെച്ചാൽ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അതനുസരിച്ചുള്ള ചികിത്സകൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ പാലില്, അതായത് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്
പാൽ കൊടുക്കുമ്പോൾ എന്നും അതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് പിന്നെ കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് കുരുമുളക് ചില കുട്ടികൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം മതി. അത് പഞ്ചസാര ഇട്ട് കൊടുക്കാനും വലിയൊരു അരുചി ഇല്ല. അപ്പൊ ഇത് എല്ലാ ദിവസവും കൊടുത്തോണ്ടിരുന്നാല് നമുക്ക് ഇൻഫെക്ഷൻസ് തടയാൻ ഒരു പരിധി വരെ. അതെ, മഞ്ഞളിന് അതെ. അപ്പോ ആന്റിബയോട്ടിക് ഒരു ആന്റിസെപ്റ്റിക് ആന്റിബയോട്ടിക് എഫക്ട് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ജലദോഷം വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ജലദോഷം ഉണ്ടെങ്കിൽ മറ്റേ ആൾക്ക് വരാതിരിക്കാൻ ഇത് കൊടുത്തുകൊണ്ടിരുന്നാലും ദിവസം രണ്ടു നേരമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അത് സഹായിക്കും. ഈ മഞ്ഞളിന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അലർജി എന്ന് പറഞ്ഞൊരു സംഭവം വരില്ലല്ലോ അല്ലേ? പൊതുവേ അങ്ങനെ നല്ല മായമില്ലാത്ത നല്ല മഞ്ഞൾ വാങ്ങിച്ചിട്ട് പൊടിച്ച് അത് അതാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് അത് കൊടുക്കുന്നതിനേക്കാളും ശരിക്കുള്ള മഞ്ഞൾ നല്ല മഞ്ഞളായിട്ട് തന്നെ വാങ്ങിച്ചിട്ട് പൊടിയല്ല വാങ്ങിച്ച് നമ്മൾ തന്നെ പൊടിച്ചിട്ട് അത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. അതെ, പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈ കുട്ടികൾക്ക് ജലദോഷവും പനിയും ഇതാണ്. അത് കഴിഞ്ഞ ചില കുട്ടികൾക്ക് ഈ എക്സിമ പോലത്തെ ഒക്കെ വരാറുണ്ട്, സ്കിന്നിൽ വരുന്ന അതിന് അതിനായാലും പ്രത്യേകിച്ച് ഈ സോക്സ് ഒക്കെ ഈ കാലത്ത് വലിയൊരു പ്രശ്നമാണല്ലോ. ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. അതിനും പലതരം തൈലങ്ങളും വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വേപ്പെല്ലാം അരച്ച് മഞ്ഞൾ കൂടെ അരച്ച് പുരട്ടുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഡൻസിയുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവർക്ക് സോപ്പ് ഉപയോഗിക്കാതിരിക്കുക, പകരമായിട്ട് പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. പിന്നെ മരുന്നായിട്ട് ഏലാതി ചൂർണം, നാൽപ്പാമരാതി ചൂർണം അല്ലെങ്കിൽ നാൽപ്പാമരാതി തൈലം ഇങ്ങനെയൊക്കെ ഉള്ള നാൽപ്പാമരാതി കേരമുണ്ട്, വെളിച്ചെണ്ണ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കുളിപ്പിക്കാം. അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അതിന് ടെൻഡൻസി ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അതൊക്കെ നേരത്തെ മഴക്കാലം വരുന്നതിന് മുൻപ് തന്നെ തുടങ്ങാല്ലേ. തുടങ്ങിക്കഴിഞ്ഞാല് എന്താ പറയാ, വരാതിരിക്കാനായിട്ട് സഹായിക്കും. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് അഭിലാഷ് എന്നാണ്. എന്റെ സഹോദരി മകൾക്ക് വേണ്ടിയാണ്. അതെ, എവിടെ നിന്നാ വിളിക്കുന്നത്? അതെ അതെ, എന്റെ പെങ്ങളുടെ കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ട്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? അപ്പൊ അത് എന്തേലും മാറുന്നില്ല. അടിച്ചിട്ട് ഇങ്ങനെ വാവ് വയ്ക്കും വരുമ്പോ എത്ര വയസ്സുള്ള കുട്ടിയാണ്? പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ കൊറേ നാളായിട്ട് ഇതിന് ചികിത്സിക്കുകയാണോ? ഹലോ, ഹലോ അഭിലാഷ്, ടി വിയിൽ ശ്രദ്ധിക്കല്ലേ, ടി വിയിൽ ശ്രദ്ധിക്കരുതേ. ചികിത്സ ചെയ്യുന്നുണ്ട്. ഹലോ, ആ പറയൂ. കുട്ടി മെലിഞ്ഞ ശരീരമാണോ? ഹലോ, ഹലോ അഭിലാഷ്, ആ ടി വിയിൽ ശ്രദ്ധിക്കാതെ ഒന്ന് ഫോണിൽ ശ്രദ്ധിക്കാമോ? കുട്ടി മെലിഞ്ഞ ശരീരം കുട്ടി മെലിഞ്ഞ ശരീരമാണോ? ഒരുപാട്. ഹലോ, എനിക്കാണ് ഫോൺ കട്ടായെന്ന് തോന്നുന്നു. എന്താണ് ശ്വാസം മുട്ടല്? നമുക്ക് അത് ഇപ്പൊ ഞാൻ മെലിഞ്ഞ ശരീരമാണോ എന്ന് ചോദിക്കാൻ കാര്യം, പിന്നെ കുറച്ച് തടിച്ച ശരീരപ്രകൃതി ഉള്ളവർക്കാണെങ്കിൽ കഫം വളരെ കഫപ്രകൃതി ആവാം. അപ്പൊ അത് കൂടുതൽ കൂടി നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചികിത്സ ആ രീതിയിൽ വ്യത്യസ്തപ്പെടും. മരുന്ന് കൊടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുട്ടിയെ കാണാതെ നമുക്ക് ശരിക്കുള്ള ഒരു ചികിത്സ ഇത് വിധിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ആസ്മ ആയുർവേദത്തിലെ ലക്ഷണമൊക്കെ നോക്കിയിട്ടാണ്. അതെ, മുഴുവൻ ലക്ഷണം നമുക്ക് ആളിനെ കാണണം. പിന്നെ അതനുസരിച്ച് ആഹാര രീതികൾ അറിയണം, വിഹാരങ്ങൾ എങ്ങനെയൊക്കെയാണ്, കുളിക്കുന്ന സമയം, അല്ലെങ്കിൽ എല്ലാ ദിവസവും തല കുളിക്കുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ട് നടത്തണം. അതെ അതെ, ആളിനെ കണ്ട് ലക്ഷണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചികിത്സ നടക്കുകയുള്ളൂ. പിന്നെ ഈ തമക ശ്വാസം എന്നാണ് ആസ്മയ്ക്ക് ആയുർവേദത്തിൽ ഏകദേശം പറയാൻ പറ്റുന്നത്. അപ്പൊ അതില് ഈ ആസ്മയുള്ളവർക്ക് നമുക്ക് വെറുതെ ഒരു മരുന്ന് വീട്ടിൽ വന്നും പോയി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ അത്രത്തോളം ആ അസുഖം കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഏറ്റവും അത്യാവശ്യമുള്ളത് ശോധന ചികിത്സയാണ്.
അതായത് നമുക്ക് ഉള്ളിലുള്ള ആ ദോഷത്തെ കളഞ്ഞ് ഉള്ള ചികിത്സയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ശമന ചികിത്സ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ ആസ്മയ്ക്ക് നമുക്ക് പ്രയോജനമായിട്ട് കാണുന്നുള്ളൂ. ഈ ശോധന എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ ചെയ്യണം. അതിന് പ്രധാനമായിട്ടും ആസ്മയ്ക്ക് ഉള്ള ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ വമനമാണ്, അതായത് ഛർദ്ദിപ്പിക്കുക. അപ്പൊ ഇത് ഒരു പ്രധാനമായിട്ട് ഒരു കഫരോഗമായതുകൊണ്ട് അതിന് ആദ്യം നമ്മള് പിന്നെ ഒരു അതായത് ഒരു പ്രീ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഛർദ്ദിപ്പിക്കുന്നതിന് മുമ്പ്. ഛർദ്ദിപ്പിക്കാന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മയിൽ പെടുന്ന ഒരു കർമ്മമാണ്. അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ശരീരത്തെ സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സ ചെയ്ത് ഛർദ്ദിപ്പിച്ച് അതിനുശേഷം പിന്നെ മറ്റ് ശോധന വിരേചനം, അതായത് വയറിളക്കുക തുടങ്ങിയ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ ശമനത്തിനുള്ള മരുന്ന് കൊടുത്താൽ അത് കറക്റ്റായിട്ട് എഫക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇതെന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ ദോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതിനെ നമ്മൾ അവിടേക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാറാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അമുഖശ്വാസം അല്ലെങ്കിൽ ആസ്മ എന്ന് പറയുന്നത് സുഖസാധ്യം മുഴുവനായിട്ട് സാധിക്കുന്ന, അതായത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. വ്യാപ്യം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് നമ്മൾ ചികിത്സിച്ചു കൊണ്ടിരുന്നാൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു ഒരു ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്യേണ്ടി വരും, ശോധന ഒന്ന് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ശമന ഔഷധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ വിഹാരങ്ങളും നമ്മുടെ ആ ഒരു എക്സസൈസ് ആ പ്രാണായാമവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് പോകാവുന്ന ഒരു അസുഖമാണ്. മടിയാണ് ഏറ്റവും വലിയ, അത് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലുള്ള മാനേജ്മെന്റ് ആണ് അല്ലേ, കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണത് എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളത്, ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ജീവിത രീതി, ജീവിത രീതി, ചികിത്സ എല്ലാം കൂടെ കൊണ്ട് അതിനെ മാനേജ് ചെയ്ത് കൊണ്ട് വളരെ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പം കുറച്ച് ശ്രദ്ധ വേണം, നല്ല ശ്രദ്ധയോടുകൂടി അത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു വ്യത്യാസം വരും. പിന്നെ എന്തൊക്കെയാണ് മഴക്കാലത്ത് പിന്നെ ഈ ഓൺസ്ലോട്ട് മഴയുടെ ഇതിന് വരുന്നത്? ഇപ്പൊ നേരത്തെ നമ്മൾ ജലദോഷത്തിന്റെ കാര്യം പറഞ്ഞു, അതിന് മഞ്ഞൾ ഇത് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഇത് കൊടുക്കുന്നത് നമുക്ക് ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്കാണ് കൂടുതൽ എഫക്റ്റീവ്. ഇത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും, വന്ന് ഇനിയിപ്പോ അസുഖം വന്നു കഴിഞ്ഞു എന്നായിരിക്കാം ജലദോഷം അത് ചെറുതായിട്ട് തുടങ്ങി. ആ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് അത് കൂടാതെ ഇരിക്കാനുള്ള, ഇപ്പൊ കാണുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി എന്തെങ്കിലും ഒരു ഗുളിക എടുത്തിരിക്കുക, അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജലദോഷം നമുക്ക് പിന്നെ ആ തുടക്കത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അസുഖമാണ്. അപ്പൊ അത് വഷളാകാതെ, അതായത് ചെസ്റ്റിലോട്ടൊക്കെ ഇൻഫെക്ഷൻ വലിയ രീതിയിൽ ആകാതെ തന്നെ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കാം. അതിന് നമുക്ക് പല വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ ഈ ഇഞ്ചി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് അത് ഈ കുരുമുളക്, കുരുമുളക് ഒരു 10 കുരുമുളക് എടുക്കുക, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുക്കുക, പിന്നെ കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ച്, തുളസിയല്ല, തുളസിയല്ല ഒരു പിടി, ഇത് എല്ലാം ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ കരിപ്പോട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം, പഞ്ചസാര വേണമെങ്കിൽ അത് ചേർത്തിട്ട് അരിച്ച് കുറച്ചു നേരം തിളപ്പിക്കുക. പിന്നെ ജ്യൂസ് ഇറങ്ങാൻ, അതെ അതെ, ഒരു അര ലിറ്റർ വെള്ളം വെച്ചാൽ തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഒരു പകുതിയാക്കി അല്ലെങ്കിൽ ഒരു 200 ml ആക്കി വറ്റിച്ചിട്ട് അതിനെ പിഴിഞ്ഞരിച്ചെടുത്തിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുക. അതായത് പിന്നെ ഇപ്പോ രണ്ടോ മൂന്നോ, ഇപ്പൊ അസുഖം ഇല്ലാത്തവരാണെങ്കിൽ രണ്ടു നേരം കഴിക്കുക അസുഖം വരാതിരിക്കാനായിട്ട്. അസുഖം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഓരോ ഒരു 1 മണിക്കൂറിന് ഇടവിട്ട് ഒരു 1/2 ഗ്ലാസ് വീതം കുടിച്ചുകൊണ്ടിരുന്നാൽ അത് കൂടാതെ ശമിക്കുന്നതാണ്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് നമുക്ക് മേലോട്ട് വരാം, ഒരു കോളുണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഞാൻ കരോളന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് കരോളന്ന് വിളിക്കുവാ. എന്റെ പേര് കുട്ടപ്പുള്ളയാ. എന്താണ് ചോദിച്ചോളൂ, ഡോക്ടർ ചോദിച്ചോളൂ. പറയൂ, ചോദിച്ചോളൂ. ഹലോ, ഹലോ, ഞാൻ ഡോക്ടർ ഈ പരിപാടി വിളിച്ചതാ. ആ പറയൂ. ഒരു സംശയം ചോദിക്കാൻ ഡോക്ടർ. ആ ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ കേട്ടോ. ഹലോ, ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കൂ. ഹലോ, ആ ചോദിച്ചോളൂ. ഏതിന്റെയാണ്? നെഞ്ചുവേദന പ്രശ്നമാണെന്ന് തോന്നുന്നു. നമുക്ക് നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാതെ ഒന്നും
പറയാൻ പറ്റുന്നതല്ല. അപ്പൊ അത് ഒരു ഡോക്ടറെ കണ്ട് എന്താണെന്ന് പരിശോധിപ്പിക്കുക. ശ്വാസം മുട്ടലിന്റെ തന്നെ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം അത് എന്താണ്, ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നം? അതെ, ഡോക്ടറെ കണ്ട് എന്താണെന്ന് പരിശോധിപ്പിക്കുക. അതെ അതെ, ശരി ശരി. വിളിച്ചതിന് വളരെ നന്ദി. അപ്പൊ ഇത് ഇത് ഇങ്ങനെ ഒരു ചോദ്യം, അതായത് ഇപ്പൊ പല പ്രേക്ഷകരും ഒരു ഇങ്ങനെ ഒരു ഇതിൽ വിളിക്കും, അതായത് നെഞ്ചുവേദനയാണ് അല്ലെങ്കിൽ ഒരു രോഗമാണ്, അവർക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം അതായത് ഫോണിലൂടെ നമുക്കൊരു പരിമിതിയുണ്ട് അല്ലേ? അപ്പൊ അതിനെ, കാരണം പലരും വിചാരിക്കുന്നത് ഒറ്റ ഇതോടുകൂടി ഒരു മരുന്ന് ലഭിക്കും എന്നുള്ളതാണ്. ആയുർവേദത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി അതല്ലല്ലോ. അതല്ല, അതല്ല, ഒരിക്കലും അല്ല. അപ്പൊ നമുക്ക് ഒരു ഒരു ഡയറക്ഷൻ കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഫോണിൽ കൂടെ ആണെങ്കിലും ഇന്ന ഒരു അസുഖമാണെന്ന് പറയുമ്പോൾ ഇതിന് ഇന്ന ഇന്ന മരുന്നുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ട രോഗമാണ്, അതിന് പറ്റുന്ന ഒരു തരത്തിലുള്ള ആഹാര രീതികളോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഒരു മുഴുവൻ ഒരു ചികിത്സാ പദ്ധതി ഒരിക്കലും ഫോണിൽ കൂടെ ആളെ കാണാതെ പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ ഇതൊരു അവയർനെസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ അത് അടുത്തുള്ള ഡോക്ടറെ കണ്ട് കണ്ട് മാത്രം ചികിത്സിക്കും. ഫോണിനല്ലേ, അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. ഒന്നാമത് ആയുർവേദത്തിനെ കുറിച്ച് വേറൊരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹേർബലാണ്, അതുകൊണ്ട് അതിനൊരു സൈഡ് ഇഫക്ട്സ് ഇല്ല, എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാം. പക്ഷെ അല്ല, അതതിന് ഒരു വളരെ ചിട്ടയുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ കാര്യമാണ്. നമ്മുടെ ജീവിത ചര്യയാക്കിയത് മാറ്റുക എന്നുള്ളത്. ആയുർവേദം ഒരിക്കലും സെപ്പറേറ്റ് അല്ലല്ലോ, മാറി നിൽക്കല്ലോ, നമ്മുടെ ലൈഫില് ഒരു പാർട്ടാവേണ്ട കാര്യമാണ്. കാരണം പ്രതിരോധം ഉണ്ട്, അതില് രോഗം വന്നിട്ട് ചികിത്സിക്കുകയല്ലോ, ആദ്യമേ രോഗം വരാതിരിക്കാനുള്ള തൊട്ടാണ്, പിന്നെ രോഗം വന്നു കഴിഞ്ഞാലുള്ള ചികിത്സാ രീതിയാണ്. അപ്പം ഈ നെഞ്ചുവേദന എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അപ്പോ അത് ഒരിക്കലും അതിനൊരു ചികിത്സ നമുക്ക് പറയാൻ പറ്റുന്നതല്ല, അത് ഡോക്ടറെ കണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധനയോട് മാത്രമേ പറയാൻ പറ്റൂ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, 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 വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ആരാ സംസാരിക്കുന്നത്? ആലിസ്. ആ ഓക്കെ, ആലിസ് ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ കേട്ടോ. പറഞ്ഞോളൂ ആലിസ്. ആലിസ് പറഞ്ഞോളൂ. ശ്വാസതടസ്സം രാത്രിയില് ആയുർവേദത്തില് ഇംഗ്ലീഷിലും മരുന്നില്ല. ഇൻഹെയിലറോ? ഇൻഹെയിലറാണോ ഉദ്ദേശിക്കുന്നത്? ഇൻഹെയിലർ ഇൻഹെയിലർ ഉപയോഗിക്കുകയാണ്, സ്പേസർ ഉപയോഗിച്ചിട്ട് അല്ലേ? മാസ്ക് ഉപയോഗിച്ചിട്ട് ആയുർവേദം തീർച്ചയായിട്ടും മാറ്റം വരും. ഞാനിപ്പോ നേരത്തെ ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടറെ കണ്ട് വിശദമായിട്ടൊരു പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കുക എന്ത് ചികിത്സയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ആയുർവേദം ആണെങ്കിലും ചിലപ്പോൾ ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സ വേണ്ടി വരും. അതെ അതെ. ഓക്കെ ആലിസ്, താങ്ക് യു ഫോർ കോളിംഗ്. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ, അതായത് നെക്സ്റ്റ് വാദത്തിന്റെ അല്ല ഇതിന്റെ ശ്വാസത്തിന്റെ. ഇപ്പൊ ശ്വാസം മുട്ടലിന്റെ കാര്യം പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശുപത്രിയിൽ കിടന്ന് ചെയ്യേണ്ട ചികിത്സ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞ പോലെ കഫം നമുക്ക്, അതായത് ഈ ദോഷങ്ങൾ പുറത്തേക്ക് കളയണം. അപ്പൊ അതൊരു ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇത് പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആയുർവേദ ചികിത്സ മരുന്നുകൾ ഇങ്ങനെ കേട്ടിട്ട് ഇത് കൊള്ളാം അത് കൊള്ളാം എന്നുള്ള ഈ ജനറൽ ആയിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടല്ലോ, ഇത് കഴിച്ചപ്പോഴാണ് എനിക്ക് മാറിയത് എന്ന് വിചാരിച്ചാൽ അത് ട്രൈ ചെയ്യും. അല്ല, ഇപ്പൊ ഒരാൾക്ക് ഇന്ന മരുന്ന് കഴിച്ചപ്പോ മാറി, അപ്പൊ അയാള് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കും എനിക്കിത് കഴിച്ചപ്പോൾ മാറി, അപ്പോൾ ഇത് ഒന്ന് ശ്രമിച്ചുകൂടെ. പക്ഷെ അതൊരിക്കലും ശരിയാവണമെന്നില്ല. രണ്ടുപേർക്കും രണ്ട് പ്രകൃതിയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം കാണും. അപ്പൊ അതനുസരിച്ചുള്ള ചികിത്സ വേണം, ഒരു ഡോക്ടറെ കണ്ട് മാത്രം ചെയ്യുക. ശരി, ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, കോൾ എടുത്തിട്ട്. ഹലോ, 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 വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഞാൻ പാലക്കാട്ട് നിന്ന് പ്രീത സംസാരിക്കുന്നത്. പ്രീത, ഡോക്ടർ ചോദിച്ചു മോന് വേണ്ടിട്ടാ. പറഞ്ഞോളൂ.
ഹലോ, ആ സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ മോന് വേണ്ടിട്ടാ സംസാരിക്കുന്നത്. മോന് രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ഭയങ്കര തുമ്മലും ഒരു മൂക്കടപ്പ് പോലെയാണ്. അത് ഒരു അലർജി ആണെന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷെ ഞാൻ മരുന്നൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. മരുന്ന് ഇതുവരെ കഴിച്ചോ? എന്തെങ്കിലും ആയുർവേദത്തില്? ആയുർവേദത്തില് മരുന്നുണ്ട്, തീർച്ചയായിട്ടും മരുന്നുണ്ട്. ഇത് ഇതുവരെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല അല്ലേ? ഒരു മരുന്നും കഴിച്ചിട്ടില്ല. എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഇത് എത്ര നേരം നിക്കും തുമ്മല്? എല്ലാ ദിവസവും ഉള്ളതാണോ? അത് നമുക്ക് ഇതിന് ഇപ്പഴേ മരുന്ന് കഴിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണ ആസ്മയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു തുടങ്ങും. ആയുർവേദത്തിന് ഇതില് ചികിത്സയുണ്ട്. അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് കഴിച്ചു തുടങ്ങാം. കാണണം, കണ്ടു കഴിഞ്ഞ് മരുന്ന് കഴിച്ചു തുടങ്ങാം. ഫോർ കോളിംഗ് പ്രീത. ഈ പറഞ്ഞ പ്രശ്നത്തിന് മരുന്ന് ധാരാളം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹരിദ്രാഖണ്ഡം, പിന്നെ കുട്ടിയുടെ ഇത് പ്രകൃതി അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള കഷായങ്ങളുണ്ട്, പിന്നെ പൊടികള്, ലേഹ്യം, ഇങ്ങനെ പല മരുന്നുകളും. കുട്ടികൾക്കും ആയാലും വലിയവർക്കായാലും ഇതിന്റെ ഡോസേജിന്റെ വ്യത്യാസം ഉണ്ട്. കുട്ടികൾക്ക് ഡോസ് കുറവാണ്. അതെ, പ്രായം അനുസരിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ രോഗത്തിനാണ് ചികിത്സിക്കുന്നത്. പ്രായം അനുസരിച്ചാണ് ചികിത്സിക്കുന്നത്. അതെ. പിന്നെ അടുത്ത നമ്മുടെ മഴക്കാലത്ത് വരുന്ന ഏറ്റവും പിന്നെ പ്രൊമിനന്റ് ആയിട്ട് വരുന്ന ഇതാണ് രോഗങ്ങൾ. ഇപ്പോൾ പറഞ്ഞ ഈ ഇൻഫെക്ഷൻസ് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ജലദോഷം, പനി തുടങ്ങിയ. അപ്പൊ അത് ഈ എല്ലാം പകർച്ചവ്യാധികളാണ്. എല്ലാം വീട്ടിലാണെങ്കിലും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വാട്ടർ ബോൺ ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ആയുർവേദത്തിൽ വേറൊരു കാര്യം പറയുന്നത് ഫ്യൂമിഗേഷൻ പറയുന്നുണ്ട്. അതായത് അണുനാശകമായിട്ടുള്ള വസ്തുക്കൾ പുകയ്ക്കുക. അതൊരു നമുക്ക് വീട്ടിൽ ഇപ്പൊ ഇത് ആയുർവേദം ഒന്നും അറിയില്ലെങ്കിൽ പോലും ആൾക്കാർ ചെയ്യുന്നതാണ്. കുന്തിരിക്കൊക്കെ പുകയ്ക്കാറുണ്ട്. അതുപോലെ കൊതുക് വരാതിരിക്കാനും ഒക്കെ നമുക്ക് അപരാജിത ധൂപചൂർണം എന്ന് പറഞ്ഞ പൊടി ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതൊക്കെ മരുന്ന് കടയിൽ ലഭ്യമാണോ? എല്ലാം മരുന്ന് കടയിൽ ലഭ്യമാണ്. അപ്പൊ ഇതൊക്കെ പോയിക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മള് ആ റൂമിൽ അയാൾ കിടക്കുന്ന മുറിയിൽ പോയിക്കാണെന്നുണ്ടെങ്കിൽ അത് പകർച്ച ആ രോഗം പകരാതിരിക്കാൻ സാധിക്കും. അതായത് പനിയൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ. അതെ, പനി ജലദോഷമായാലും അപ്പോ മറ്റുള്ളവർക്ക് പകരും. പിന്നെ കൊതുക് വഴിയാണല്ലോ പലതരം അസുഖങ്ങൾ പകരുന്നത്. അപ്പൊ അത് കൊതുക് അധികം വരാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും. അതെ. നമ്മളിപ്പം ഈ മഴക്കാലം എന്ന് പറയുന്നത് ഒരു ഋതുവിന്റെ ഒരു ചേഞ്ച്. അതായത് ചൂടുകാലം മാറുന്നു, മഴക്കാലം വരുന്നു. ഈ ഋതു സന്ധികളിൽ ഒരുപാട് അപ്പോഴാണല്ലോ ഒരുപാട് രോഗങ്ങളുടെ ഇത് വരുന്നത്. നമ്മുടെ ഹ്യൂമിഡിറ്റി വർദ്ധിക്കുന്നു, പെട്ടെന്നുള്ളൊരു ചേഞ്ച് ഓഫ് ഇത് വരികയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചൂടും, അത് ചൂട് ഒന്ന് മാറുന്നതിന് മുമ്പ് ഒരു വലിയ മഴ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ദിനചര്യ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അത് വരിക? ദിനചര്യ ഇപ്പൊ ഓരോ ഋതുക്കൾ, 6 ഋതുക്കളുണ്ട്. ഓരോ ഋതുക്കളിലും നമുക്ക് ഓരോ ചര്യകളിലേക്ക് വരാൻ ഒരു കോൾ ഉണ്ട്. ഹലോ, 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 വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് മുരളീധരൻ നായർ, തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. അതെ, സംസാരിച്ചോളൂ ഡോക്ടർ, ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് ഇടത്ത് കാലിനെ ഒരു വല്ലാതെ വേദന വന്നിട്ട്, പിന്നെ സിവിയർ പെയിൻ ആയിരുന്നു. അങ്ങനെ ഞാന് ഗവൺമെന്റ് പിന്നെ അലോപ്പതി കാണിച്ചു. അപ്പൊ ഡിസ്ക് ചെറിയ പ്രോബ്ലം, ഡിസ്ക് ബൾജി അങ്ങനെ ഒരു കേസാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. എന്നാലും പെയിൻ അത്ര വലിയ സാരമായിട്ട് കുറഞ്ഞിട്ടില്ല. ആയുർവേദത്തിലൊരു ഫർദർ ട്രീറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും? നമുക്ക് ആയുർവേദത്തിൽ ഇതിന് ചികിത്സ ചെയ്യാവുന്നതാണ്. അതിപ്പോ ഡിസ്കിനാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ നടുവിന് ഏത് ഡിസ്കിനാണ്, ഏത് വെർട്ടിബ്രേഡാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും അതനുസരിച്ച് നമുക്ക് വന്നു കഴിഞ്ഞാല് L5 L4. അതെ. അപ്പൊ നമുക്ക് ആ രീതിയിൽ അവിടെ ലോക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും വസ്തി തുടങ്ങിയ ചികിത്സകളും മരുന്നുകളും ഒക്കെ ഉള്ളതാണ്. അതിന് വളരെയധികം ആശ്വാസം കിട്ടുകയും ചെയ്യും. സർ, തിരുവനന്തപുരത്ത് തന്നെ അല്ലേ? ഇപ്പൊ ഡോക്ടറിന്റെ നമ്പർ നമ്മൾ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാവുന്നതാണ്, എടുത്തിട്ട് കൺസൾട്ട് ചെയ്യാം. താങ്ക് യു ഫോർ കോളിംഗ്. ഇത് ഇതൊക്കെ വളരെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്താ അഡ്വൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും പോയി കാണുക എന്നുള്ളത്. പലർക്കും അറിയില്ല ഇപ്പൊ ഇതിനിങ്ങനെ ആയുർവേദത്തിൽ നമുക്ക് ചികിത്സിക്കാൻ കഴിയും എന്നറിയില്ല. അപ്പൊ അത് അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ ഏതൊരു അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് അതനുസരിച്ച് നമ്മളിപ്പം ഋതുചര്യയെ കുറിച്ച് പറയുക. അതെ, ദിനചര്യ. അപ്പൊ ഋതു ഓരോ ഋതുക്കളിലും നമുക്ക് ഓരോ തരത്തിലുള്ള
ചര്യകൾ, അതായത് ഓരോ രീതിയിൽ നമ്മുടെ ജീവിത രീതികൾ അതനുസരിച്ച് ക്രമപ്പെടുത്തണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. അത് ഈ പർട്ടിക്കുലർ ടൈമിൽ വർഷ ഋതുചര്യ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ദഹന വ്യവസ്ഥ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ കൃത്യമായിട്ടും വളരെ ലഘുവായിട്ടുള്ള ആഹാരം തന്നെ കഴിക്കണം. എല്ലാം ഫാസ്റ്റ് ഫുഡിന്റെ കാലമാണ്, എന്ത് പറഞ്ഞാലും മൂടി ചെന്ന് ഹെവി ആയിട്ടുള്ള ഫുഡാണ് കുട്ടികളായാലും വലിയവരെ മുതിർന്നവരും കഴിക്കുന്ന സമയം ലാഭം അല്ലെങ്കിൽ പണിക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ എത്രമാത്രം ഹാനികരമാണ്, വളരെ ഹാനികരമാണ്. പ്രത്യേകിച്ച് ഈ ഒരു നമുക്കിപ്പോ ഈ തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ കുറച്ചൊരു റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ മഴക്കാലത്ത് തണുപ്പിന് ഉദ്ദേശിച്ചത് ഒരു ഹേമന്തചര്യ അല്ലെങ്കിൽ വസന്ത ആ സമയത്തൊക്കെ. അപ്പൊ ഇപ്പോ ഈ സമയത്ത് ഈ വർഷ ഋതുചര്യയിൽ നമുക്ക് ഒരിക്കലും ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. വറുത്തതും അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്, എളുപ്പം ദഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. പിന്നെ ഭക്ഷണം ചൂടോടെ കൂടി തന്നെ കഴിക്കണം. അതെ. പിന്നെ വേറൊരു കാര്യം, ഈ സാലഡുകള്, ഈ അങ്ങനെയുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ് കഴിക്കാതി, എപ്പോഴും കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. ആയുർവേദ പ്രകാരം നമുക്ക് ഈ പച്ചയായിട്ടുള്ള സാധനങ്ങൾ ഈ വർഷകാലത്ത് കഴിക്കാൻ പാടില്ല. അത് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അത് ദഹനത്തിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഈ വർഷകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ബാക്കിയുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് കഴിക്കാം റോ വെജിറ്റബിൾസ്, പക്ഷേ ഈ സമയത്ത് വർഷകാലത്ത് നമ്മൾ എല്ലാം ചൂടായിട്ട് കഴിക്കുക. വെള്ളമായാലും വെള്ളം ഏറ്റവും നല്ലത് നമുക്ക് തുളസിയിലയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തിളപ്പിച്ച് വെള്ളം കുടിക്കുക. തിളപ്പിച്ച് വെള്ളം അത് കുടിക്കാൻ നോക്കുക വീട്ടിൽ, വീട്ടിലുള്ള എല്ലാവരും. കാരണം പറഞ്ഞ ഈ കോൾഡിനും മറ്റേ H1N1 പനിക്ക് പോലും ചെറുക്കാൻ കഴിവുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോ അതിനത് സഹായിക്കും. നമുക്ക് കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഹലോ. ഹലോ, എന്റെ പേര് ഷക്കീനാണ്. ഞാനിപ്പോ കുന്നംകുളത്ത് നിന്ന് വിളിക്കുന്നത്. ഹലോ ഹലോ, എവിടെ നിന്ന് വിളിക്കുന്നത്? കുന്നംകുളത്ത് നിന്ന്. ആ ശരി, ചോദിച്ചോളൂ കേട്ടോ ഡോക്ടറോട്. ഹലോ, എനിക്ക് കുറച്ചുകൂടെ നടന്നാല് എന്റെ കാലിനൊരു വിറയല. രണ്ട് കാലിനോ ഉണ്ടോ അതോ ഒരു കാലിനോ? ഹലോ, ടിവിയിൽ ശ്രദ്ധിക്കല്ലേ, ഫോണിൽ ശ്രദ്ധിക്കണം കേട്ടോ. അത് രണ്ട് കാലിനും ഉണ്ടോ അതോ ഒരു കാലിന് മാത്രമാണോ? രണ്ട് കാലിനും ഉണ്ടോ ഈ തളർച്ച, അതോ ഒരു കാലിന് മാത്രമാണോ? രണ്ട് കാലിന്. വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ, ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ? എത്ര വയസ്സുണ്ട്? ഹലോ ഹലോ ഹലോ, ചോദിക്കാമോ എത്ര വയസ്സുണ്ട്? അതെ അതെ, നമുക്കത് പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഞരമ്പിന്റെ കുഴപ്പമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിന് വിശദമായ പരിശോധനകൾ വേണ്ടി വരും എന്താണെന്ന് അറിയാൻ വേണ്ടി. വെറുതെ വേദന എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അത് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സ തീരുമാനിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അതെ, നമ്മള് ദിനചര്യ ഋതുചര്യാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വർഷ ഋതുവിന്റെ. അപ്പൊ നമ്മൾ പറഞ്ഞു, ചൂടായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ ചൂടാക്കിയ വെള്ളം കുടിക്കുക, തുളസി ഇലയോ അല്ലെങ്കിൽ പിന്നെ ജീരകം ഇങ്ങനെയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അപ്പൊ ഇതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇത് കുറയ്ക്കാൻ പറ്റും. പിന്നെ പിന്നെ നമ്മുടെ ഒരു എന്താ പറയാ, കുളിക്കുന്നതിന്റെ ഒരു രീതി വ്യത്യാസമല്ലേ ഈ സമയത്ത്? ഈ സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ്, തലയില് തിളപ്പിച്ചാറി ആറിയ വെള്ളം ഉപയോഗിക്കാനാണ് പറയുന്നത്. ദേഹത്ത് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കുളിക്കുക. പിന്നെ ഈ പുകയ്ക്കുന്ന, ഞാൻ നേരത്തെ പുകയ്ക്കുന്ന കാര്യം പറഞ്ഞു, അത് നമ്മുടെ തലയിലും പിന്നെ ദേഹത്തും ഒക്കെ അത് ഏൽപ്പിക്കാവുന്നതാണ്. രോഗാണുനാശകമായിട്ട് അത് സഹായിക്കും. അങ്ങനെയുള്ള ഫ്യൂമിഗേറ്റ് ചെയ്യുക. അതെ, അത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് പരിധി വരെ തടയാൻ കഴിയും. കാരണം ഇത് പക്ഷേ ഈ പറയുന്നതെല്ലാം ഡെയിലി ഇതിൽ ചെയ്യണം, ഈ വർഷകാലം മുഴുവൻ ചെയ്യണം അല്ലേ? വർഷകാലം മുഴുവനോ, ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയത്തെങ്കിലും ഒരു ഒന്നരാടെങ്കിലും ചെയ്യുകയാണെങ്കിൽ
ഇപ്പൊ പല വീടുകളിലും നമുക്ക് കാണാൻ സന്ധ്യയ്ക്ക് ഇങ്ങനെ പുകയ്ക്കാറുണ്ട്. അതുപോലെ എന്നും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പല അസുഖങ്ങളും നമ്മൾ എപ്പോഴും മാറ്റി വെക്കും. മുഴുവനായിട്ട് നമുക്ക് തടയാമെന്നല്ല, പക്ഷെ ഒരു പരിധി വരെ, ഒരു പരിധി വരെ, അതെ, വലിയൊരു വേഴ്സ് സിറ്റുവേഷനിലോട്ട് പോകുന്നതിന് തടയാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും. അപ്പം നമ്മളിപ്പം ഈ വർഷകാലത്തെ ഇതിൽ നമ്മുടെ ആഹാര രീതിയും അതുപോലെ ഈ എണ്ണ തേച്ച് കുളിയുടെ ഉണ്ടല്ലോ, ഈ സമയത്ത് എന്ത് എണ്ണയാണ്, അതായത് പൊതുവെ അതിപ്പോൾ എന്ത് രോഗമായാലും അല്ലെങ്കിൽ രോഗമില്ലാത്തവരായാലും നമുക്കൊരു എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് സാധ്യമാണോ? അത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? എണ്ണ തേച്ച് കുളിക്കുക, വർഷകാലത്ത് പൊതുവെ എണ്ണ തേക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാതദോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉള്ളിലും പുറമേയുള്ള എണ്ണയുടെ ചികിത്സ. അപ്പോൾ അത് അതിന് നമുക്ക് എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച്, അല്ലെങ്കിൽ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതായത് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പനിയുണ്ടെങ്കിൽ എണ്ണ ദേഹത്ത് തൊടാൻ പാടില്ല, അത് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല, പനി കൂടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടോ എന്നുള്ള കാര്യം, അജീർണം, അജീർണം, നമ്മൾ ഡൈജഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ എണ്ണ തൊടാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകൾ ഒഴിച്ച് ബാക്കി അവസ്ഥകളിലല്ല, അല്ലെങ്കിൽ ആമത്തം, നമുക്കിപ്പം ഒരു തരം അസുഖമുണ്ട് ആമവാദം എന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ആ ഒരു സമയത്തൊന്നും നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ ഉള്ള അവസ്ഥകളിൽ ഈ വർഷകാലത്ത് നമുക്ക് വാദശമനമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കാം. ഇത് ഇതിനും അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു ജനറൽ ഒരു ഇത് ഈ സമയമാകുമ്പോൾ എണ്ണ തേച്ച് കുളി, പക്ഷെ ആ എണ്ണ തേച്ച് കുളിക്കുന്നത് പോലും ഒരു ഡോക്ടറിന്റെ അഡ്വൈസോട് കൂടി മാത്രമേ ചെയ്യാം. അതെ അതെ, ഇപ്പൊ ഒരു പനി ഉണ്ടെങ്കിൽ ഒരിക്കലും എണ്ണ ചെയ്യാൻ പാടില്ല. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് ലൈല. ആ ലൈല, എവിടുന്നാ വിളിക്കണേ? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ആ ചോദിച്ചോളൂ. പറയൂ ലൈല. ഹലോ. ആ പറയൂ. ഹലോ. ആ ഹലോ. എനിക്ക് ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് തൈറോയിഡ് ഉണ്ടെന്ന്. ആ പക്ഷെ തൈറോയിഡിന്റെ 3 സംതിങ്ങേ ഉള്ളൂ. ചൊറിഞ്ഞു പൊട്ടുകയാണോ? അപ്പം ഡോക്ടർ അവര് പറയുന്നത് ആന്റിബോഡി പോസിറ്റീവ് ആയതുകൊണ്ട് തൈറോയിഡിന്റെ ഇത് ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് മരുന്ന് മസ്റ്റായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മരുന്ന് തൈറോനോ എന്നുള്ള മരുന്ന് 25 mg അതിങ്ങനെ കഴിക്കണം എന്നുണ്ട്. 5 താഴെയാണ് എനിക്കുള്ളത്. അതെ. ഈ ചൊറിഞ്ഞു പൊട്ടുന്നത് കാലില് മാത്രമേ ഉള്ളോ? കാലിന്റെ തള്ളവരങ്കിന്റെ ആ മടങ്ങുന്നതിന്റെ അവിടെ പാത്രമൊക്കെ കഴുകുകയാണെങ്കിൽ വെള്ളിന്റെ അടുത്ത്. ഓ അതെ. അതിപ്പോ നമുക്ക് ഈ അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോ ഈ ഒരു ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ സ്കിന്നിന് വരുന്ന ഈ പ്രശ്നങ്ങള് നമുക്ക് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം എന്താണെന്ന് നോക്കി പരിശോധിച്ചതിന് ശേഷം നമുക്ക് അതിന് ചികിത്സ ചെയ്യാവുന്നതാണ്. അതിന് കഷായങ്ങളോ അല്ലെങ്കിൽ ബാക്കി മരുന്നോ തൈറോയിഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യും അല്ലാതെ 5 താഴെയാണ്. അപ്പൊ നമുക്ക് ഇനി അത് ഉണ്ടോ എന്നറിയാൻ വേറെ ടെസ്റ്റ് ഉണ്ടോ? എന്തുണ്ടോ? അത് നമുക്ക് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ആ മരുന്ന് ഡോക്ടർ തന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ? 25 mg. അതെ. അപ്പൊ അത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടതനുസരിച്ച് അതിന്റെ ഡോസ് ക്രമീകരിക്കുക. ഈ കാലില് പൊട്ടലുള്ളത് അത് ഇതിന്റെ തന്നെ ആണോ എന്നുള്ളത് വേറെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം എന്ത് ചികിത്സയാണ് വേണ്ടത്? ആയുർവേദത്തിലാണെങ്കിലും ഈ തൊലി ഇങ്ങനെ പൊട്ടുന്നതിനും തൈറോയിഡിന് മരുന്നായിട്ട് ആയുർവേദത്തിൽ പറയുന്നില്ല. പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾക്ക് നമുക്ക് അതനുസരിച്ച് മരുന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇത് തൈറോയിഡും ഇതുമായിട്ട് ബന്ധം എനിക്ക് ഉണ്ടാവും? അങ്ങനെ ചിലപ്പോ ഉണ്ടാവാം. കാരണം ഇപ്പോ ചില തൈറോയിഡിന്റെ അവസ്ഥകളിൽ നമുക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണോ എന്നുള്ള കാര്യം നമുക്ക് ആളെ കണ്ടു എന്താണ് എന്നുള്ളത് കാണാതെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. പിന്നെ നേരത്തെ ഇപ്പൊ തൈറോയിഡിന് ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ തൈറോയിഡ് എന്ന് പറഞ്ഞ് ആയുർവേദത്തില് പണ്ട് തൈറോയിഡ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ അതനുസരിച്ചുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഗണ്ഡമാല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ ഇങ്ങനെ അസുഖങ്ങൾ പറയുന്നുണ്ട് അതിൽ. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്ത് ആളിനെ വെച്ചും സിംറ്റംസ് വെച്ചും നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ശരി. അങ്ങനെ അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പേരിലല്ല അത്. അതിപ്പോ ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്, ഞാൻ ജിഹ്രിയ കഥാചന എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു രോഗത്തിന്റെ പേര്
പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ലജ്ജിക്കേണ്ട കാര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ലക്ഷണം അനുസരിച്ച് അല്ലെങ്കിൽ ദോഷത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ചികിത്സിക്കാവുന്നതാണ്. അത് ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പല രോഗങ്ങളും വരുന്ന ബോഡിയുടെ ഇംബാലൻസ് ഈ വാദപിത്ത കഫത്തിന്റെ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കുമ്പോഴത്തേക്കും രോഗങ്ങളിൽ ഒരു കുറേ ശമനം ഉണ്ടാവുക. ബാലൻസ് ചെയ്യിക്കുന്ന മാത്രമല്ല ഇത് കോപിച്ചിരിക്കുന്ന ദോഷങ്ങൾ ചിലപ്പോൾ നമ്മൾ ചികിത്സിച്ച് ശോധന ചെയ്ത് കളയേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പൊ അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാം. അതിപ്പോ നമുക്ക് പുതുതായിട്ട് വരുന്ന രോഗങ്ങൾക്ക് എങ്ങനെ ഈ ഇത്രയും വർഷം മുമ്പ് പറഞ്ഞ ആയുർവേദത്തിൽ ചികിത്സയുണ്ട് എന്ന് നമുക്ക് ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇത് തന്നെയാണ് അതിന്റെ ഇത്. കാരണം എന്തൊരു രോഗമായാലും നമ്മുടെ ശരീരത്തിലുള്ള ദോഷത്തിന്റെ ഏറ്റക്കുറച്ചുകൾ കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ സിംപ്റ്റംസ് വെച്ച് നോക്കിയാൽ ഏത് പുതിയ രോഗം വന്നാലും നമുക്ക് അതിന് ചികിത്സ. ഇപ്പൊ ഒരു രോഗം തന്നെ പല ആൾക്കാരിലും പല രീതിയിലാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതും ഓരോരുത്തരുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചും അവരുടെ ആ ബോഡിലി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണല്ലോ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചാണല്ലോ ഈ രോഗത്തിനുള്ള ചികിത്സയും കൊടുക്കുന്നത്. ഒരു രോഗത്തിന് ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ നമുക്ക് പറയുന്നുണ്ട് ഇപ്പോ അതായത് ചുമക്കുള്ള ചികിത്സ, ശ്വാസമുട്ടലിനുള്ള ചികിത്സ, വാദരോഗങ്ങളുള്ള ചികിത്സ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊരു സാമാന്യ ഒരു ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് മാത്രമാണ്. അത് നമുക്ക് ആളനുസരിച്ച് അതിന്റെ മാറ്റങ്ങൾ ദോഷത്തിന്റെ ഏറ്റവും ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പിന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അപ്രോച്ച്, അതായത് ജനങ്ങൾ സാധാരണ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു ടോട്ടലി ഡിഫറെന്റ് അപ്രോച്ച് ആണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ പനിക്കൊരു പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ള ആ ഒരു രീതിയിലല്ല ആയുർവേദത്തിൽ വരുന്നത്. വരുമ്പോൾ പല ഒരു സാധനത്തിന് തന്നെ പല മരുന്നുകൾ ഉണ്ടാവും, അത് ആൾക്കാരനുസരിച്ച്. അതെ, അപ്പൊ അതനുസരിച്ച് വരും. ഇപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഈ മഴക്കാലത്തുള്ളതിന്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം ആഹാര രീതി പറഞ്ഞു, ഇപ്പം എണ്ണ തേച്ച് കുളിയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വിചാരമുണ്ട് ഈ സമയം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എണ്ണ എടുത്തു അല്ലെങ്കിൽ ദാനോദരം കുഴമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഇരുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചില എണ്ണ ചിലവർക്ക് അത് ചേരുന്നില്ല, അങ്ങനെ വരുന്നുമുണ്ട്. അപ്പം ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ ബോഡിലി നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഫിസിക്കൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വേണം നമ്മൾ ആ എണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനറലായിട്ട് അങ്ങനെ പൊതുവെ ഒരു ഇന്നത് ഉപയോഗിക്കാം എന്ന് അങ്ങനെ ഉണ്ടോ? ഇപ്പൊ വാദരോഗങ്ങൾക്ക് നമുക്ക് ബലാതൈലം, ദാനോന്തരം തുടങ്ങിയ തൈലങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇല്ലാത്തവർക്കും ഉപയോഗിക്കാം. പിന്നെ ഈയൊരു ഋതുവിൽ ഉപയോഗിക്കാം എന്നുള്ള ഉദ്ദേശിച്ചത്. ഇപ്പോൾ സ്കിന്നിനാണ് പ്രശ്നം, അല്ലെങ്കിൽ പിത്തം കൂടിയിരിക്കുകയാണ്, അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ കൂടുതലും ഈ തൈലം, അതായത് എള്ളെണ്ണയുടെ ബേസിലുള്ളതല്ല, ഈ വെളിച്ചെണ്ണയുടെ ബേസിലുള്ള അതായത് കേരം എന്ന് പറയുന്ന എണ്ണകളായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിത്തം കൂടിയിരിക്കുന്ന ഒരവസ്ഥയിൽ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ അതിന് ആ ദോഷത്തിന് കുറച്ചുകൂടെ നല്ലത്. അതാണ് തൈലമാണ് വാദരോഗങ്ങൾക്കും കഫരോഗങ്ങൾക്കും നല്ലത്. പിന്നെ കഫരോഗങ്ങളിൽ ചിലപ്പോൾ നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പോലും പറ്റില്ല, അത് അത് നോക്കിയിട്ട് വേണം ചെയ്യാം. ഹലോ, 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 ഡോക്ടറോട് ചോദിക്കാനാണ്. ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? ബീന, ഓച്ചന്തരം. ബീന എവിടെ വിളിക്കുന്നത്? ഓച്ചന്തരത്തുനിന്ന് ബീന. ഓക്കെ ഓക്കെ, ബീന ചോദിച്ചോളൂ, ഡോക്ടർ ചോദിച്ചോളൂ. അതെ ഡോക്ടർ, എനിക്ക് ചിക്കൻ ഗുനിയ വന്നായിരുന്നു പനി. അതിന് ശേഷം ഭയങ്കര കൈകാലിന്റെ അസ്ഥികളൊക്കെ ഭയങ്കര വേദനയാണ്. ഒരു പനി കട്ടിയുള്ള പണികളൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ നെഞ്ഞത്ത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ്. ഇത് എത്ര നാളായി വന്നിട്ട്? മുട്ടുവേദനയുണ്ട്, അസ്ഥികളാണ് ഈ കാലിന്റെ ജോയിന്റുകളൊക്കെ. ഇത് എത്ര നാളായി പനി വന്നിട്ട്? എത്ര നാളായി? ഹലോ ബീന പറയൂ, പനി വന്നിട്ട് എത്ര ദിവസം, എത്ര നാളായി? പനി വന്നിട്ട് രണ്ടുമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ആ അതെ, അപ്പോ ഈ ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന രോഗത്തില് നമുക്ക് പിന്നെ ഈ അത് ആയുർവേദത്തിൽ പറയുന്ന വാദരക്തം എന്ന് പറയുന്ന ഒരു രോഗമായിട്ട്, അതായത് ഈ ചിക്കൻ ഗുനിയ വന്നു പോയതിന് ശേഷം വാദരക്തം എന്ന് പറയുന്ന ഒരു രോഗത്തിനുണ്ടാവുന്ന ലക്ഷണങ്ങൾ കണ്ടുവരുന്ന വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് അതിനുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരും. അതായത് വാദത്തിനും പിന്നെ ഈ അല്ലാതെ വാദരക്തം പോലുള്ള രോഗത്തിനുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചുള്ള കഷായങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ കിടന്ന് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുകയോ ചെയ്യണം. അതായത് ഈ ദോഷങ്ങൾ ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് കളയേണ്ടി വരും. എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഫാസ്റ്റ് റിലീഫ്
ലെവലാണ് ഈ പറയുന്നത്. ഇപ്പൊ ഇത് തന്നെ രണ്ടു വർഷം മുമ്പ് വന്ന അസുഖം, അതിനുശേഷമാണ് വന്നത്. അപ്പൊ അത് ഇത്രയും നാള് ശരീരത്തിൽ അത് ആ ദോഷം കിടക്കുകയാണ്, അതുകൊണ്ടാണ് പിന്നെ അത് മാറാതെ നിൽക്കുന്നത്. ഇപ്പൊ ഈ മഴക്കാലത്ത്, മഴക്കാലത്തെന്നല്ല പൊതുവേ, അല്ലെങ്കിലും തന്നെ ഇപ്പൊ ഡെങ്കി, ചിക്കൻ ഗുനിയ, ഈ പറഞ്ഞ പല എന്താ പറയാ കൊതുക് പരത്തുന്ന പല അസുഖങ്ങളും ഉണ്ട്. ഇങ്ങനത്തെ അസുഖത്തിന് ഇപ്പം വന്നു കഴിഞ്ഞ് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പനിയായിട്ട് വന്ന്, പെട്ടെന്ന് ഒരു കൊച്ചു പനിയായിട്ടാണല്ലോ വരുന്നത് ഡെങ്കി, അത് കഴിഞ്ഞ് പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും ഒക്കെ, അങ്ങനെയാണ് ഓരോ അസുഖത്തിനും വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പ്രതിരോധം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഫ്യൂമിഗേഷൻ, അല്ലെങ്കിൽ അത് ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇമ്മ്യൂണിറ്റി ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ട്, അതെ വ്യത്യാസപ്പെട്ടിരിക്കുന്നോണ്ടാണല്ലോ ഇത് അസുഖം വരുന്നത്. അപ്പൊ അത് അതനുസരിച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ചികിത്സകള് മരുന്നുകളും ചെയ്യുക. പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദുകാന്തം കഷായം, അല്ലെങ്കിൽ അമൃതോത്തരം കഷായം, ഇങ്ങനെ സുദർശന ചൂർണം, വെട്ടുമാറൻ ഗുളിക, ഇങ്ങനെയുള്ള മരുന്നുകൾ ധാരാളം ഉണ്ട്. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്താല്, സപ്പോസ് ഇപ്പൊ ഒരാൾക്ക് അതായത് ഇപ്പൊ മഴ ഓരോ ഋതു ഇതിനനുസരിച്ച് അവർക്ക് ആ പ്രതിരോധം അതൊക്കെ ചെയ്യാനും, അതായത് രോഗം വരുന്നതിന് മുൻപുള്ള പ്രിവെൻഷൻ എന്നുള്ള ലെവലിലാണെങ്കിൽ, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്ത്, ഇപ്പോൾ രോഗം, സാധാരണ രോഗം വന്നതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നതിന്, പക്ഷേ ആയുർവേദത്തിൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറെ കണ്ട് ഓരോ സീസണിൻ്റെ സീസണൽ ചേഞ്ചസിൻ്റെ മുമ്പ് ഇതിനുള്ള പ്രതിരോധം എടുക്കാൻ അങ്ങനൊരു വ്യവസ്ഥ ഇതിലുണ്ടോ ആയുർവേദത്തിൽ? അതിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ആരും അതിനെപ്പറ്റി, എല്ലാവരും അസുഖം വന്നു കഴിയുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കർക്കിടകത്തിൽ സുഖ ചികിത്സ എന്നെല്ലാവരും പറയുന്ന ചികിത്സ ചെയ്യുന്ന, അതായത് അസുഖം ഇല്ലാതെ തന്നെ പോയി പിന്നെ ശരീരത്തിൻ്റെ ഒരു ഒരു വെൽബീയിങ്ങിന് വേണ്ടി ചെയ്യുന്നു. പക്ഷേ അത് ഈ കർക്കിടകത്തിന് മാത്രമല്ല, എല്ലാ ഋതു ഇങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് ചികിത്സ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്ക് വീട്ടിൽ തന്നെ അതിന് പറ്റിയ മരുന്നുകളോ, അല്ലെങ്കിൽ അത് ക്രമീകരിക്കാനുള്ള ചര്യകളോ ഒക്കെ നമുക്ക് ചെയ്ത് അതനുസരിച്ച് ചെയ്യാം. അത് അങ്ങനെ എല്ലാവരും ഡോക്ടറെ സമീപിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ അതിനെ പറ്റി ഒരു അഡ്വൈസ്, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഡ്വൈസ് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഋതുവിലും ഉണ്ടാകുന്ന പല അസുഖങ്ങളും നമുക്ക് അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. ആരോഗ്യം ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. സാധിക്കും. അതെ, ഒരു കോൾ ഉണ്ട്. ഹലോ, 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 വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? നെയ്യാറ്റിൻകരയിൽ നിന്ന് ചോദിച്ചോളൂ. ഉഷ, ഹലോ. ആ പറയൂ ഉഷ, പറയുന്നോളൂ. ജലദോഷത്തെ പറ്റിയാണ്. കാറ്റടിച്ച് ആശുപത്രിയിലൊക്കെ അപ്പോ എനിക്ക് ഡയാലിസിസ് റൂമൊക്കെ ഇറങ്ങി ഹോസ്പിറ്റലിൽ വരുമ്പോ ഉടനെ ഒരു ശ്വാസം മുട്ട് പോലെ വരും മൂക്കടയും, അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോ ഒരു ആകുമാണ് ഈ കാലാവസ്ഥയുടെ പോലെ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ മൂക്കടയുന്നു. എങ്ങനെ ഞാൻ മരുന്ന് നോക്കി തന്നെയും മാറിച്ചിട്ടുമില്ല. മരുന്നൊക്കെ കഴിച്ചു? മരുന്നൊക്കെ കഴിച്ചോ അതിന്? എല്ലാ ദിവസവും ഈ മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്? അതെ, ഇതിപ്പോ അലർജി 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 കാരണമാണെന്നാണ് തോന്നുന്നത്. അതിന്റെ കൂടെ ചിലപ്പോ വേറെ ആയുർവേദത്തിലെ നമ്മള് ദോഷങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഏറ്റക്കുറച്ചിലുള്ള കൂടെ അതിന്റെ കൂടെ ഉണ്ടാവാം. അപ്പൊ അത് അത് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം എന്താണെന്ന് വിശദമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് കഴിക്കുക. അതിന് തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. എനിക്ക് തോന്നുന്നു അലർജി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് കഴിയുന്നതും അങ്ങനത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് കുറെ ഇതായിരിക്കും. ചിലപ്പോൾ ഒഴിവാക്കാമെങ്കിൽ ഡസ്റ്റ് അലർജി ആണെങ്കിൽ ഒരു മാസ്ക് ഇപ്പം അവൈലബിൾ ആണല്ലോ, മാസ്ക് ഇട്ടിട്ട് അല്ലേ. അത് ആ ഒരു അതിന്റെ ഒരു കാരണം ഒഴിവാക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതെ അതെ, പലപ്പോഴും അതാണ് അത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാല് അതിനകത്ത് ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതിനുള്ള മരുന്നുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും
കുറേ മാറ്റം വരും. അതെ അതെ. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ്, അതായത് നമ്മുടെ ജീവിത രീതി കൊണ്ടാണ് പല അസുഖങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ നമ്മുടെ കുറച്ചൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും തീർച്ചയായിട്ടും. എന്താണ് നമ്മുടെ ഇപ്പം എണീറ്റ് രാവിലെ എണീറ്റിട്ടുള്ള ഓരോ കാര്യങ്ങൾ, യോഗ അങ്ങനത്തെ ഒക്കെ ഇപ്പം ഒരുപാട് അവെയറാണ്. ഈ നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് തന്നെ പലർക്കും വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്, കാരണം ലേറ്റ് നൈറ്റിൻ്റെ ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരു ദിനചര്യ, അതായത് ഈ വർഷകാലത്തുള്ള ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ദിനചര്യ ഇപ്പൊ വർഷകാലം എന്ന് മാത്രമല്ല എല്ലാ എല്ലാ കാലത്തും ഉണ്ട്. നമ്മളിപ്പോ വർഷകാലം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ, അതെ. അപ്പൊ കാരണം ഈ അത് നമ്മൾ നേരത്തെ ഋതുചര്യയുടെ കൂട്ടത്തിൽ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ചൂടുവെള്ളം കുടിക്കണം, തേൻ കഴിക്കാം, വെള്ളത്തിന്റെ കൂടെ തേൻ. ഇപ്പൊ ദിവസം രാവിലെ എണീറ്റു, സപ്പോസ് ഒരു രാവിലെ ഒരു 5 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ദിനചര്യ ജോലിക്ക് പോകുന്ന ദിനചര്യ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് ദിനചര്യ പറയുന്നുണ്ട്. അതായത് എല്ലാ ഋതുക്കളിലും അനുഷ്ഠിക്കേണ്ട കാര്യം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ, ആയുർവേദത്തിൽ ആദ്യം പറയുന്നത് അതാണ്. അതെ, അത് അവർ ആ ഒരു പറയുന്ന ആ ഒരു ഇതെന്ന് പറയുന്ന ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെന്ന് ഉദ്ദേശിക്കാം. അത് അത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക. എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ആദ്യം നമ്മൾ കിടന്ന് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ബോധം, ആദ്യം നമ്മൾ ആ ശരീരത്തെ പറ്റി നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പിന്നെ നമ്മൾ പല്ല് തേക്കുക, പല്ല് തേക്കുന്ന കാര്യം പിന്നെ ബാത്റൂമിൽ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പല്ല് തേക്കുന്നത്, പല്ല് തേക്കുന്നതിന് ഉപയോഗിക്കാൻ പേസ്റ്റും ഇതുമല്ല പറയുന്നത്, പേസ്റ്റല്ല പറയുന്നത്. അത് പണ്ടത്തെ കാലത്ത് ഈ കഷായ രസമുള്ള വൃക്ഷങ്ങളുടെ ശിഖരം ഉപയോഗിച്ച്, അതായത് മാവില അതിന്റെ അത് വെച്ച്, പിന്നെ ഈ പിന്നെ ആല് ഇതിന്റെ ഇതിന്റെയൊക്കെ വെച്ച് ചെയ്യാനാണ് പല്ല് വൃത്തിയാക്കാനാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അഞ്ജനം പറയുന്നുണ്ട്, വായിൽ കബളം ചെയ്യാൻ പറയുന്നുണ്ട്, അതായത് കുലുക്കുഴിയ. അത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ, വെള്ളം കൊണ്ട് കുലുക്കുഴിയുന്നു. ഏറ്റവും നല്ലത് നല്ലെണ്ണ കൊണ്ട് ചെയ്യുന്നതാണ്, നല്ലെണ്ണ കൊണ്ട് ചെയ്യുക. അത് പല്ലിന്റെ ആരോഗ്യത്തിനും മോണയുടെ ആരോഗ്യത്തിനും പൊതുവേ ഒരു സ്പൂൺ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് വായിൽ വെക്കുക, കുറച്ചു നേരം വായടച്ചു വെക്കുക. നമ്മുടെ തുപ്പല് കൊണ്ട് തന്നെ ഇത് നിറഞ്ഞ് വാ നിറയുന്ന സമയത്ത് ഇത് തുപ്പിക്കളയുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന് മുകളിലോട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനും പിന്നെ പല്ലിനും മോണയ്ക്കും ശക്തി കൊടുക്കാനും നല്ലെണ്ണ കൊണ്ട് അത് കബളം ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇളനീർ കുഴമ്പ്, അല്ലെങ്കിൽ ഇളനീർ കുഴമ്പ് എല്ലാ ദിവസവും ചെയ്യുന്ന അഞ്ജനമല്ല, സൗവീരം എന്ന് പറഞ്ഞൊരു അഞ്ജനം അതാണ്. സൗവീരം അതാണ് നമ്മൾ എല്ലാ ദിവസവും ഇടേണ്ട അഞ്ജനം എന്ന് പറയുന്നത്. ഇളനീർ കുഴമ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് തീക്ഷ്ണമാണ്, അത് എല്ലാ സമയത്തും ഇടുന്നതല്ല. പിന്നെ ഉള്ളത് ധൂപം ചെയ്യുക, അതായത് ഈ നമുക്ക് ഈ മഞ്ഞൾ ഇതൊക്കെ അരച്ച് തിരി കത്തിച്ചിട്ട് അതുകൊണ്ട് അത് വലിച്ചു കയറ്റുക. അത് ഇതുപോലെ ജലദോഷം വരാതിരിക്കാനും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഒരു ആരോഗ്യം നിലനിർത്താനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ പറയുന്നത് നസ്യം എന്ന് പറയുന്നത് മൂക്കിൽ മരുന്നൊഴിക്കുക. അത് എല്ലാ ദിവസവും പിന്നെ എല്ലാ ദിവസവും ചെയ്യാം, കാരണം ഞാൻ അണുതൈലം ഉപയോഗിക്കാം. അത് 2 തുള്ളി, അതാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന നസ്യം. മറ്റേത് 7-8 തുള്ളിയൊക്കെ ഓരോ മൂക്കിൽ ഒഴിക്കുന്നത് അത് ആശുപത്രിയിൽ കിടന്ന് മാത്രം ചെയ്യുന്നതാണ്. ഈരണ്ട് തുള്ളി ഓരോ മൂക്കിലും ഒഴിച്ചിട്ട് അത് നമ്മൾ പല്ല് തേക്കുന്ന പോലെ തന്നെ ഒരു ചരിയായിട്ട് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാലും കഴുത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾ, സൈനസൈറ്റിസ്, പിന്നെ ജലദോഷം പ്രിവെന്റ് ചെയ്യാൻ, അങ്ങനെ തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ പ്രിവെൻഷൻ ആണ്. ഈ ദിനചര്യ ശരിക്കും പ്രിവെൻറ്റീവ് മെഡിസിനിൽ വരുന്നതാണ്. പിന്നെ എണ്ണ തേച്ച് കുളിക്കുക അത് എന്നും എണ്ണ തേക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കാലിലും ചെവിയിലും എങ്കിലും തേക്കുക. കാരണം കാലിന്റെ അടിയിൽ തേച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനും എല്ലാത്തിനും നല്ലതാണെന്നുള്ള ഒരു, അപ്പോ അഭ്യംഗം എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും, എണ്ണ തേച്ച് കുളി എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം എങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ വ്യായാമം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. വ്യായാമം പിന്നെ പൊടിയിട്ട് തിരുമ്മാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ആധുനിക രീതി പറയാനും ഡെഡ് സ്കിൻ മാറ്റാനാണെന്ന് പറയാം. പക്ഷെ സർക്കുലേഷൻ കൂട്ടും. പിന്നെ ആയുർവേദത്തിൽ നമുക്ക് വാദ കപശമനത്തിനാണ്, കപശമനമാണ് പ്രധാനമായിട്ടും. ഓക്കെ, ഈ പൊടിയിട്ട് തിരുമ്മാൻ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഒരു ദിവസം ആ സ്റ്റൈല് ഒന്ന് മാറ്റിയെടുക്കാം. ഇതിൽ എല്ലാം പറ്റിയില്ലെങ്കിലും ചിലതൊക്കെ ചെയ്യാം. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ ഇപ്പം ഡോക്ടറിന്റെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറെ കോൺടാക്ട് ചെയ്യാം. നല്ല എന്താ എങ്ങനെ നമ്മുടെ ഒരു ലൈഫിൽ ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ഈ രോഗങ്ങൾക്കൊക്കെ ഒരു പ്രതിരോധം ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലാക്കി. അത്
തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് പറഞ്ഞു തന്നത്. കാരണം എങ്ങനെയായിരിക്കണം ദിനചര്യാന്ന് പറഞ്ഞു തന്നതിന് വളരെ വളരെ താങ്ക്സ്. മാത്രമല്ല ഈ പ്രതിരോധം എങ്ങനെ ചെയ്യണം, ഡോക്ടർ രശ്മിക്ക് വളരെ താങ്ക്സ്. എൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങളെല്ലാവരും ആൻഡ് പ്രേക്ഷകരും താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി.